നമസ്കാരം ഞാൻ നവ്യ അബ്സ്യൂട്ട് മൈൻഡ് ക്ലിനിക്കൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ചില ആളുകളിൽ ചില സമയത്ത് അമിതമായിട്ടുള്ള സന്തോഷം കാണിക്കുക നന്നെ ഉറക്കം കുറയുക എന്നാൽ പോലും ഒട്ടും ക്ഷീണമില്ലാതെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അമിതമായി പണം ചിലവാക്കുക പുതിയ പുതിയ പ്ലാനുകൾ ചെയ്യുക ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുതിയ പ്രോപ്പർട്ടി മേടിക്കുക അല്ലെങ്കിൽ പുതിയ വീടുകൾ മേടിക്കുക ആവശ്യമില്ലാതിരുന്നിട്ട് പോലും പല സാധനങ്ങൾ വാങ്ങിക്കുക അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ കടം മേടിച്ചോ ഒക്കെ പണം അമിതമായിട്ട് ചിലവാക്കുക പരിചയമില്ലാത്ത ആളുകളോട് പോലും അടുപ്പം കാണിക്കുക അമിതമായിട്ട് സംസാരിക്കുക ഞാൻ വലിയ ഒരാളാണെന്ന് പറഞ്ഞ് നടക്കുക അല്ലെങ്കിൽ എനിക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടെന്ന് ഭാവിക്കുകയും അത് അത് പറഞ്ഞു നടക്കുകയും ചെയ്യുക അപ്പം ഇത്തരത്തിലുള്ള ഒരവസ്ഥയെ നമ്മൾ ഉന്മാദം അല്ലെങ്കിൽ മാനിയ എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഇതേ ആളിൽ തന്നെ കുറെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള അവസ്ഥയാണ് സംഭവിക്കുന്നത് അതായത് ഈ കാണിക്കുന്ന സന്തോഷം എല്ലാം കുറഞ്ഞു കുറഞ്ഞ് വന്ന് വളരെയധികം സങ്കടത്തിൽ ഇരിക്കുന്നു നിരന്തരമായിട്ട് അല്ലെങ്കിൽ കുറെ സമയം നീണ്ടു നിൽക്കുന്ന സങ്കടം ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ സംസാരമൊക്കെ വളരെ കുറയുക ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അപ്പം ഈ ഒരു അവസ്ഥയെ നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നു ചിലപ്പോൾ ഈ ഒരു ഉന്മാദം എന്നിട്ടുള്ള ഒരു അവസ്ഥ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലെങ്കിൽ നോർമൽ അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഉന്മാദം എന്ന അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ് ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ബൈപൊളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ രണ്ടവസ്ഥ കൂടാതെ ഹൈപ്പോമാനിയ അല്ലെങ്കിൽ ലഘു ഉന്മാദം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ കൂടി ബി പി എ കാണാറുണ്ട് അപ്പം ഇതിൽ ഉന്മാദത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ ഇതിൻ്റെ ലക്ഷണങ്ങളുടെ തീവ്രത വളരെ കുറവായിരിക്കും പക്ഷെ എന്നാൽ പോലും ഇത് ആളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട് ബി പി എ മാനിയ ഏകദേശം ഒരു രണ്ടാഴ്ച മുതൽ നാലോ അഞ്ചോ മാസം വരെയാണ് നീണ്ടു നിൽക്കാറ് ഇത് ആണെങ്കിൽ ഏകദേശം ആറുമാസക്കാലത്തോളം നിലനിൽക്കാറുണ്ട് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ എന്തായിരിക്കും ഈ ഒരു അസുഖം വരാനുള്ള കാരണം അല്ലെങ്കിൽ ബി പി എ ഡി ഉണ്ടാകാനുള്ള കാരണം ഒന്ന് ജനിതകമായിട്ടാണ് അതായത് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ രോഗാവസ്ഥയുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു അസുഖം കൂടിയാണിത് പിന്നെ ചില ആളുകളിൽ ആയിട്ടുള്ള പെട്ടെന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു സ്ട്രെസ്സിൻ്റെ പുറത്തും ബി പി എ ഡി ഉണ്ടാവാറുണ്ട് മാത്രമല്ല നമ്മുടെ തലച്ചോറിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ കാരണവും ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാവാറുണ്ട് മാനിയ എന്ന അവസ്ഥയിൽ രാസപദാർത്ഥങ്ങളായിട്ടുള്ള ഇപ്പോൾ ന്യൂറോ കെമിക്കലായിട്ടുള്ള ഡോപ്പമൈൻ സെറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കെമിക്കലുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഡിപ്രഷനിലാവട്ടെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പം ഡോപ്പമനാവട്ടെ സെറോട്ടോണിനാവട്ടെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കുത്തനെ കുറയുന്നു അപ്പോൾ അതാണ് ഡിപ്രഷന് കാരണമാകുന്നത് ബി പി ഐ ഡി സാധാരണ ഒരു ആവർത്തന സ്വഭാവമുള്ള ഒരു അസുഖമാണ് ഇപ്പം ചില ആളുകളിൽ അത് ആളുകളിലത് ആറുമാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ എങ്ങനെ ഇടവിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു അസുഖം കാരണം അത് ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇപ്പം ചില ആളുകളിൽ അത് സോഷ്യൽ സ്കില്ലിനെ കുറയ്ക്കുന്നു ഇപ്പം സോഷ്യൽ സ്കില്ലെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള അയാളുടെ കഴിവ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള അയാളുടെ സ്വയത്തമായിട്ടുള്ള കഴിവ് ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ അതായത് പരസ്പരം പല ബന്ധങ്ങളിലും കൊണ്ടുപോകാനുള്ള അയാളുടെ കഴിവ് ഇതിനെയൊക്കെ ഇത് ബാധിക്കുന്നു മാനിയ എന്ന അവസ്ഥയിൽ വീണ്ടു വിചാരമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് പല ബിസിനസ്സുകൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അമിതമായിട്ട് പണം ചിലവാക്കി ആവശ്യമില്ലാതെ പ്രോപ്പർട്ടികൾ വാങ്ങിയിടുക പലരുടെയും പല കാര്യങ്ങൾ ഏറ്റെടുക്കുക അപ്പം ചില ചിലപ്പം ഒരു അവസ്ഥയിൽ ആളുകൾ മറ്റുള്ളവരുടെ കടങ്ങളൊക്കെ തീർക്കാനൊക്കെ പോകുന്ന ക്ലൈൻസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ വീണ്ടു വിചാരമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നോർമൽ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഫേസിലേക്ക് എത്തുമ്പോൾ ഈ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഇത് സാധാരണ ഇവരുടെയൊക്കെ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അവസ്ഥ ആവർത്തിച്ച് അവസ്ഥയാണ് അപ്പോൾ പലപ്പോഴും ഇത് മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല എന്നാൽ എക്സ്ട്രീം ആവുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ബി പി എ ഡി എന്ന് പറയുന്ന അവസ്ഥ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട് കൃത്യമായ തുടർ ചികിത്സയും ഐ പി എസ് ആർ ടി അഥവാ ഇൻ്റർപേഴ്സണൽ സോഷ്യൽ ഋതം തെറാപ്പി കൊഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതൊക്കെയാണ് ഈ ഒരു അസുഖത്തിനെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നിങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെടണം ഇത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്